നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. ബാർക്കോഴക്കേസിൽ കെ എം മാണിക്ക് തിരിച്ചടി. വിജിലൻസ് കോടതി നടപടിക്ക് സ്റ്റേ ഇല്ല. മാണി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. എല്ലാ പ്രതികളും നിയമത്തിന് മുന്നിൽ ഒരുപോലെ. വിജിലൻസ് കോടതിക്ക് വിചാരണയുമായി മുന്നോട്ടു പോകാമെന്നും കോടതി. കേരളത്തിൽ ഇപ്പോഴുള്ള പല വിവാദങ്ങൾക്കും പിന്നിൽ ചില ബാറുടമകളാണെന്ന് മുഖ്യമന്ത്രി. 10 വർഷം കൊണ്ട് സംസ്ഥാനത്ത് പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കും. ഇടതുപക്ഷത്തിന്റെ മദ്യനയം അവ്യക്തമെന്നും മുഖ്യമന്ത്രി. യുഡിഎഫ് സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായില്ല. 6 സീറ്റുകളിൽ അന്തിമ തീരുമാനം നാളെയെന്ന് കെപിസിസി. കയ്പമംഗലം കോൺഗ്രസ് ഏറ്റെടുക്കും. പയ്യന്നൂർ RSPക്ക് നൽകാനും ധാരണ. അനിയന്ത്രിതമായ മാലിന്യം തള്ളൽ മൂലം ഇടുക്കി ദേവിയാർ പുഴ മരിക്കുന്നു. വേനലിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ പുഴയുടെ പല ഭാഗത്തും തങ്ങി നിൽക്കുന്നത് ടൺ കണക്കിന് മാലിന്യം. മാലിന്യം ആരോഗ്യ ഭീഷണിയും ഉയർത്തുന്നു. ബാർക്കോഴക്കേസിൽ വിജിലൻസ് നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മുൻ ധനമന്ത്രി കെ എം മാണി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സുകേഷിനെതിരെ സർക്കാരിന് മതിയായ തെളിവുകൾ ഹാജരാക്കാത്ത സാഹചര്യത്തിലാണിത്. ബാർക്കോഴക്കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ സുകേശൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിൽ വിജിലൻസ് കോടതി നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മാണി കോടതിയെ സമീപിച്ചിരുന്നത്. ഇന്ന് തെളിവുകൾ ഹാജരാക്കാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേസെടുക്കാൻ കാരണമായ ബിജു രമേശും സുകേശനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ CD മാത്രമാണ് സർക്കാർ ഇന്ന് ഹാജരാക്കിയത്. സുകേശനെതിരെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള തെളിവുകളില്ലെന്ന് സർക്കാരും ക്രൈംബ്രാഞ്ചും കോടതിയെ അറിയിച്ചു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും സർക്കാർ ബോധിപ്പിച്ചു. ഇതേ തുടർന്ന് കോടതി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഒരു CD കൊണ്ട് എന്ത് കാര്യമെന്ന് ചോദിച്ച കോടതി കേസിൽ പുകമറ സൃഷ്ടിക്കാനാണോ സർക്കാർ ശ്രമിക്കുന്നതെന്ന് സംശയമുന്നയിച്ചു. കേരളത്തിൽ ഇപ്പോഴുള്ള പല വിവാദങ്ങൾക്കും പിന്നിൽ ചില ബാറുടമകളാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. UDFന്റെ മദ്യനയം സുതാര്യമാണ്. ഘട്ടംഘട്ടമായുള്ള മദ്യനിരോധനമാണ് ലക്ഷ്യമെന്നും ഇതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. കേരളത്തിൽ ഇപ്പോഴുള്ള പല വിവാദങ്ങൾക്കും പിന്നിൽ ബാർ പൂട്ടിയതുകൊണ്ട് നഷ്ടമുണ്ടായ ചിലരുടെ സാന്നിധ്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഘട്ടംഘട്ടമായുള്ള മദ്യനിരോധനം നടപ്പാക്കാൻ തുടങ്ങിയതോടെ സർക്കാർ കനത്ത വിലയാണ് നൽകേണ്ടി വന്നിട്ടുള്ളത്. സുതാര്യമായ മദ്യനയമാണ് UDF സർക്കാർ നടപ്പിലാക്കിയത്. ഘട്ടംഘട്ടമായിട്ടുള്ള മദ്യനിരോധനം നടപ്പിലാക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നും മദ്യനയത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും വ്യക്തമായി വിശദീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDFന്റെ മദ്യനയം വ്യക്തവും പ്രായോഗികവും LDFിന്റേത് അവ്യക്തവുമാണ്. ബാർ തുറന്നു നൽകാമെന്ന് LDF മദ്യലോബികൾക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. ഇതാണ് കുറച്ചു കാലമായി LDF നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ ചൂണ്ടിക്കാട്ടുന്നത്. UDFന്റെ മദ്യനയത്തെ വീട്ടമ്മമാർ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 10 വർഷം കൊണ്ട് നിരോധനം നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനിച്ചതെന്നും ഇതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. UDF RSPക്ക് അനുവദിച്ച സീറ്റിൽ സ്ഥാനാർത്ഥിയായിരുന്ന KM നൂറുദ്ദീൻ മത്സരത്തിൽ നിന്ന് പിന്മാറി. UDF സ്വതന്ത്രനായി മത്സരിക്കാമെന്നാണ് താൻ അറിയിച്ചിരുന്നതെങ്കിലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ RSP നേതാക്കൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പിന്മാറുന്നതെന്നും നൂറുദ്ദീൻ അറിയിച്ചു. ഇതോടെ TN പ്രതാപൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് ശ്രദ്ധേയമായ കയ്പമംഗലം മണ്ഡലം UDFന് വീണ്ടും തലവേദനയാകുകയാണ്. ബുധനാഴ്ച വൈകിട്ടാണ് നൂറുദ്ദീന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. RSPക്ക് അടിത്തറയില്ലാത്ത മണ്ഡലത്തിൽ പൊതുസമ്മതൻ എന്ന നിലയിലാണ് നൂറുദ്ദീനെ മത്സരിപ്പിക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. എന്നാൽ RSP ചിഹ്നത്തിൽ മത്സരിക്കാതെ UDF സ്വതന്ത്രനായി മത്സരിക്കാമെന്ന് നൂറുദ്ദീൻ നിലപാടെടുത്തു. ഇതിനോട് RSP അനുകൂല നിലപാട് സ്വീകരിക്കാത്തതോടെയാണ് പിന്മാറാൻ നൂറുദ്ദീൻ തീരുമാനിച്ചത്. UDFമായി ഒത്തുപോകാനാകില്ലെന്ന് നൂറുദ്ദീൻ വ്യക്തമാക്കി. സ്ഥാനാർത്ഥിയാകാൻ താൻ യോഗ്യനല്ലെന്ന് KM നൂറുദ്ദീൻ പറഞ്ഞു. അതുകൊണ്ടാണ് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടി ലൈനിൽ പോകാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. MLA ആയ തന്നെയും ഇന്ന് ഞാൻ പുലർത്തുന്ന ആദർശങ്ങളിൽ നിന്നും കാഴ്ചപ്പാടുകളിൽ നിന്നും വ്യതിചലിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ജെന്യുവിൻ ആയിട്ടുള്ളൊരു ഭയം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് പറ്റിയ പണിയല്ല എന്നുള്ള ഒരു തീരുമാനം ഞാൻ ഇന്ന് രാവിലെ തന്നെ RSP ലീഡർഷിപ്പിനെ ഞാൻ അറിയിക്കുകയുണ്ടായി. അവർ തിരിച്ചു വിളിച്ച് എൻ്റെ തീരുമാനത്തിന് പിന്മാറണമെന്ന് പറയുകയൊക്കെ ചെയ്താൽ തന്നെയും എനിക്കതിന് സാധിക്കുന്നില്ല. അത് RSPയുടെയോ UDFന്റെയോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നമല്ല, എൻ്റെ പ്രശ്നമാണ്. കാരണം എനിക്ക് സാധിക്കുന്നില്ല ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രവർത്തന രീതി കൂടെ പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ ആം ആദ്മി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 35,189 വോട്ടാണ് നൂറുദ്ദീൻ നേടിയത്.
കയ്പമംഗലം മണ്ഡലത്തിൽ നിന്ന് മാത്രം 7597 വോട്ട് നൂർദീൻ നേടി. ഇത് കണക്കിലെടുത്താണ് RSP അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. ആലപ്പുഴ ജില്ലയിലെ അരൂർ ആവശ്യപ്പെട്ട RSPക്ക് അവസാന നിമിഷമാണ് കോൺഗ്രസ് കയ്പമംഗലം സീറ്റിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. കത്ത് വിവാദത്തെ തുടർന്ന് TN പ്രതാപൻ പിന്മാറിയതോടെയാണ് RSPക്ക് സീറ്റ് വിട്ടുകൊടുത്തത്. ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് സീറ്റ് ഏറ്റെടുക്കാൻ RSP തയ്യാറാകുകയായിരുന്നു. മത്സരിക്കുന്നുണ്ടെങ്കിൽ പാർട്ടി സ്വതന്ത്രനായി മാത്രമേ മത്സരിക്കൂ എന്ന നിലപാടെടുത്ത സ്ഥിതിക്ക് ജില്ലയിലെ UDF സംവിധാനം തിരക്കിട്ട ചർച്ചകളിലാണ്. അതേസമയം കയ്പമംഗലം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. കയ്പമംഗലത്ത് KSU ജില്ലാ പ്രസിഡന്റ് ശോഭാ സുബിനെ മത്സരിപ്പിക്കുമെന്നും സൂചനയുണ്ട്. കേരള വിഷൻ, തൃശൂർ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട പ്രചരണം ആരംഭിച്ചപ്പോഴും UDFനകത്ത് സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും ഇനിയും പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ 6 സീറ്റുകളിൽ അന്തിമ തീരുമാനം നാളെയെന്ന് KPCC അറിയിച്ചു. ഒഴിച്ചിട്ട സീറ്റുകളിലും കയ്പമംഗലം, ഒറ്റപ്പാലം, ദേവികുളം സീറ്റുകളിലും നാളെ തീരുമാനമെടുക്കും. കല്യാശ്ശേരിയിൽ P രാമകൃഷ്ണൻ മത്സരിച്ചേക്കും. കാഞ്ഞങ്ങാട് INTUC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PG ദേവിനെയും പരിഗണിക്കാൻ സാധ്യത. RSP വേണ്ടെന്ന് വെച്ച കയ്പമംഗലത്തും ഒറ്റപ്പാലത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് ഇനിയും വ്യക്തമായില്ല. അടൂരിലും കുന്നമംഗലത്തും കൊയിലാണ്ടിയിലും പയ്യന്നൂരിലും തർക്കങ്ങൾ പരിഹരിക്കാൻ ഇനിയും UDF നേതൃത്വത്തിനായിട്ടില്ല. സീറ്റ് ലഭിക്കാത്തതുമൂലം ഇടഞ്ഞ INTUC അനുനയിപ്പിക്കാനുള്ള ചർച്ചയും ഇപ്പോൾ നടക്കുന്നുണ്ട്. കയ്പമംഗലം കോൺഗ്രസ് ഏറ്റെടുത്ത് പയ്യന്നൂർ RSPക്ക് നൽകാൻ സീറ്റ് വിഭജനത്തിൽ ധാരണ. എന്നാൽ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് പ്രാദേശിക ഘടകം ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നു. മണ്ഡലം കമ്മിറ്റി പോലുമില്ലാത്ത പാർട്ടിക്ക് എങ്ങനെയാണ് പയ്യന്നൂരിൽ സീറ്റ് കൊടുക്കുകയെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്ന ചോദ്യം. തീരുമാനത്തിനെതിരെ പയ്യന്നൂരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എതിർപ്പ് ഔദ്യോഗികമായി നേതൃത്വത്തെ അറിയിച്ചതായി പ്രവർത്തകർ പറഞ്ഞു. കോൺഗ്രസിന് ആവശ്യമെങ്കിൽ കയ്പമംഗലം നൽകാമെങ്കിലും പകരം സീറ്റ് വേണമെന്ന് RSP ആവശ്യമുന്നയിച്ചിരുന്നു. കയ്പമംഗലത്ത് RSP നിശ്ചയിച്ച സ്ഥാനാർത്ഥി നൂറുദ്ദീൻ പിന്മാറിയതോടെയാണ് സീറ്റ് തർക്കം തീരുമാനമാകാതെ പോയത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ RSP സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. കയ്പമംഗലം ആവശ്യപ്പെട്ട സീറ്റല്ലെന്നും കോൺഗ്രസ് നൽകിയതാണെന്നുമുള്ള നിലപാടിലാണ് RSP നേതാക്കൾ. ഇവിടെ KSU ജില്ലാ പ്രസിഡന്റ് ശോഭാ സുബിനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. കയ്പമംഗലം സീറ്റിലെ സ്ഥാനാർത്ഥി പിന്മാറിയ സാഹചര്യത്തിൽ UDFമായി വീണ്ടും ചർച്ച നടത്തുമെന്ന് NK പ്രേമചന്ദ്രൻ. RSP ആഗ്രഹിച്ച സീറ്റല്ല കയ്പമംഗലം. മറ്റു വഴിയില്ലാത്തതിനാൽ സീറ്റ് ഏറ്റെടുക്കാൻ RSP നിർബന്ധിതമാണെന്നും പ്രേമചന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു. പശ്ചിമബംഗാളിൽ കോൺഗ്രസും CPMഉം RSPയും ചേർന്നുള്ള രാഷ്ട്രീയ സഖ്യമാണെന്നും തോളോട് തോൾ ചേർന്നാണ് അവർ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും NK പ്രേമചന്ദ്രൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. BJPയുടെ നയങ്ങൾ നിഷേധാത്മകമാണ്. വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പാക്കുന്ന BJPയെ പ്രതിരോധിക്കണമെങ്കിൽ മതേതര സഖ്യം രൂപീകരിക്കണം. കൂടാതെ വികസനോന്മുഖ രാഷ്ട്രീയത്തിന് അനുകൂലമായ നയങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും അത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുയോജ്യമായ ഫലമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കയ്പമംഗലം സീറ്റിൽ നിൽക്കാൻ RSP നിർബന്ധിതമാകുകയായിരുന്നു. നിലവിൽ അവിടുത്തെ സ്ഥാനാർത്ഥി മാറിയ സ്ഥിതിക്ക് പാർട്ടി സെക്രട്ടേറിയറ്റ് അനന്തര നടപടി തീരുമാനിക്കും. കയ്പമംഗലം സീറ്റ് ഞങ്ങളുടെ പാർട്ടി ആവശ്യപ്പെട്ട സീറ്റ് ആയിരുന്നില്ല. ഇന്ന് അദ്ദേഹം അവിടെ നടത്തിയ ഒരു ഫീൽഡ് സർവേ ആണോ അദ്ദേഹത്തിൻ്റെ പലരുമായി ബന്ധപ്പെട്ടതിൽ നിന്ന് മത്സരിക്കുന്നതിനുള്ള ഒരു താല്പര്യക്കുറവ് ഞങ്ങളെ അറിയിച്ചു. ആ കാര്യത്തിൽ പാർട്ടി അന്തിമമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത്. ഇനി എന്ത് വേണം എന്നതിനെ സംബന്ധിച്ച് സെക്രട്ടേറിയറ്റ് അടിയന്തരമായി കൂടി അല്ലെങ്കിൽ നേതൃത്വം ആശയവിനിമയം നടത്തി ഉടൻ തന്നെ ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതാണ്. ബംഗാളിലെ കോൺഗ്രസ് CPM സഖ്യം ഇവിടുത്തെ തിരഞ്ഞെടുപ്പിലും മുന്നോട്ട് വയ്ക്കാൻ RSPക്ക് ആഗ്രഹമുണ്ട്. മതേതര ജനാധിപത്യ സംരക്ഷണത്തിനായി BJPക്കെതിരായുള്ള ശക്തി രൂപപ്പെടുത്താനാണിത്. PK ഗുരുദാസന് വിജയസാധ്യതയുള്ള കൊല്ലത്ത് അദ്ദേഹത്തെ മാറ്റി മുകേഷിനെ മത്സരിപ്പിക്കുകയാണ്. ജയസാധ്യത ഉള്ളിടത്ത് പല പല താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്ഥാനാർത്ഥികളെ മാറ്റുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം മെത്രാൻകായൽ പോലുള്ള വിഷയത്തിൽ സർക്കാർ അനുമതി കൊടുത്തത് തെറ്റാണ്. അത് തെറ്റാണെന്ന് പരസ്യമായി മന്ത്രിസഭ തന്നെ സമ്മതിച്ചു. സർക്കാരിന് വന്ന വീഴ്ച നല്ലതുപോലെ ബോധ്യപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള വിഷൻ, കൊച്ചി. സീറ്റ് വിഭജന വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ KPCC അധ്യക്ഷൻ VM സുധീരനുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് സീറ്റ് വിഭജനത്തിൽ INTUCക്ക് മതിയായ പ്രാതിനിധ്യം നൽകാത്തതിൽ പ്രതിഷേധിച്ച് 18 മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് ചന്ദ്രശേഖരൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സുധീരൻ ചന്ദ്രശേഖരനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. INTUCയുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവരും കൂടിച്ചേർന്ന് ശനിയാഴ്ച വീണ്ടും ചർച്ച നടത്തുമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു.
സി കെ ജാനുവിന്റെ എൻ ഡി എ പ്രവേശനം ആദിവാസി സമൂഹം അംഗീകരിക്കില്ലെന്ന് ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ. സി കെ ജാനുവിനെ കൂടെ നിർത്തുന്നത് ബി ജെ പിക്ക് ഗുണം ചെയ്യില്ലെന്നും ഗീതാനന്ദൻ പറഞ്ഞു. കൊച്ചിയിൽ കേരള വിഷനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ ഭാഗമാകാൻ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന സി കെ ജാനുവിന്റെ നീക്കത്തിന് കേരളത്തിലെ ആദിവാസി സമൂഹത്തിന്റെ പിന്തുണയുണ്ടാവില്ലെന്ന് ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ പറഞ്ഞു. പുതിയ പാർട്ടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജനാധിപത്യ ഊരുവികസന മുന്നണിയുടെ നേതൃസ്ഥാനത്തു നിന്നും അവരുടെ രാജി ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിശ്ചയമായി ഇന്നത്തെ സാഹചര്യത്തിൽ അവരോട് ഞങ്ങൾ ഇതിൻ്റെ രാജി ആവശ്യപ്പെടും. ജനാധിപത്യ ഊരുവികസന മുന്നണിയുടെ ചെയർപേഴ്സണായിട്ട് ഒരു വശത്തും പുതിയൊരു പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമം മറുവശത്തും എന്ന് പറയുന്ന ഒരു പൊരുത്തക്കെട്ടുള്ളതുകൊണ്ട് ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇതേതെങ്കിലും നടക്കൂ. അതുകൊണ്ട് ജനാധിപത്യ ഊരുവികസന മുന്നണിയുടെ ഭാരവാഹിത്വം അവരോട് രാജിവെക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടും. ഭൂമിക്കും അന്തസ്സിനും വേണ്ടി പോരാടുന്ന ആദിവാസി സമൂഹത്തിന് വേണ്ടി ശബ്ദമുയർത്തുകയും പ്രവർത്തിക്കുകയും ചെയ്തതിലൂടെയാണ് സി കെ ജാനു നേതാവായി മാറിയത്. എന്നാൽ ആദിവാസി സമൂഹത്തെ മറന്നുകൊണ്ടുള്ള അവരുടെ നീക്കം ജനാധിപത്യ മനസ്സുകളെ വേദനിപ്പിക്കുന്നതാണ്. ആദിവാസി പ്രസ്ഥാനങ്ങൾക്ക് ജാനു നൽകിയ വാക്കും ജാനു അതിനെ ഇത്രയും നാൾ പ്രതിദാനം ചെയ്ത് വലിയ പ്രക്ഷോഭത്തിലൂടെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ മുഴുവൻ തന്നെ പെട്ടെന്ന് അട്ടിമറിക്കപ്പെട്ടതുപോലെയാണ് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അനുഭവപ്പെടുന്നത്. എന്തായാലും വളരെ ഖേദകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ജാനുവിൻ്റെ ഈ എൻ ഡി എയിലേക്കുള്ള പ്രവേശനത്തെ നമ്മളൊക്കെ നോക്കി കാണുന്നത്. കേരളത്തിലെ ആദിവാസികൾ, ജനാധിപത്യവാദികൾ എന്നിവരോടൊപ്പം മേധാപട്കർ, മഹേശ്വരാ ദേവി തുടങ്ങിയ പ്രഗത്ഭരുടെ എതിർപ്പുകൾ പോലും അവഗണിച്ചാണ് ജാനുവിൻ്റെ നടപടി. വർഷങ്ങളായി ജാനുവിൻ്റെ സഹപ്രവർത്തകനായ തന്നോട് പോലും പറയാതെ ജാനു നടത്തിയ ചൂടുമാറ്റത്തിനു മുന്നിൽ ഗൂഢാലോചനകൾ നടന്നിരിക്കാൻ സാധ്യതയുണ്ട്. അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ വലിയ തോതിൽ വോട്ടുകൾ നേടാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജാനു ബി ജെ പിക്ക് വലിയൊരു വോട്ട് നേടിക്കൊടുക്കാവുന്ന ഒരു നേതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജാനു ആകുന്നതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് അതൊരു ലാഭക്കച്ചവടമാകുന്നത് ഇതുപോലുള്ള ഒരു വ്യക്തി ഇടതു മത പ്രസ്ഥാനങ്ങളിൽ പോകുന്നതിന് പകരം ഞങ്ങളോടൊപ്പം വന്നു എന്നത് ബി ജെ പിയുടെ ഒരു മേന്മയായി അവർ ദേശീയ തലത്തിൽ തന്നെ ആഘോഷിക്കും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ആ നിലക്ക് അതിൽ ജാനു ഒരു കരുവാക്കപ്പെടാനാണ് പോകുന്നത്. പാർശ്വവൽകൃത സമൂഹത്തെയും അവരുടെ സ്വപ്നങ്ങളെയും പെരുവഴിയിൽ എറിഞ്ഞതിനു തുല്യമാണ് സി കെ ജാനുവിൻ്റെ നടപടിയെന്നും എം ഗീതാനന്ദൻ വിമർശിച്ചു. കേരള വിഷൻ, കൊച്ചി. തെരഞ്ഞെടുപ്പിൽ പരിസ്ഥിതി സൗഹാർദ്ദ പ്രചരണത്തിന് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും സഹകരണം അഭ്യർത്ഥിക്കുമെന്ന് എറണാകുളം മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അനിൽകുമാർ. നഗരം കണ്ട ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ പാലം പണിയാണ് പച്ചാളം മേൽപ്പാലത്തിലുണ്ടായതെന്നും അദ്ദേഹം ആരോപിച്ചു. എറണാകുളം നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം അനിൽകുമാറിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏറെ വ്യത്യസ്തത പുലർത്താനാണ് ശ്രമിക്കുന്നതെന്ന് സി പി ഐ എം മണ്ഡലം കമ്മിറ്റി ചെയർമാൻ പി എൻ സീനുലാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണ പ്രചരണ പ്രവർത്തനങ്ങളായിരിക്കും ഇപ്രാവശ്യത്തേത്. പ്രചരണോദ്ഘാടനത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലെ 122 ബൂത്തുകളിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. പോസ്റ്ററുകളും ഫ്ലക്സുകളും കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കും. ഈ പ്രവർത്തനത്തിൽ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും സഹകരണത്തോടെ നഗരത്തെ വൃത്തിഹീനമാക്കാതെ നോക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് അഡ്വക്കേറ്റ് എം അനിൽകുമാർ പറഞ്ഞു. കൂടാതെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, വൃദ്ധസദനങ്ങൾ തുടങ്ങിയവ സന്ദർശിച്ച് അവരുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തിയായിരിക്കും ഇലക്ഷൻ മാനിഫെസ്റ്റോ തയ്യാറാക്കുക. നഗരം കണ്ട ജനാധിപത്യ വിരുദ്ധമായ പാലം പണിയാണ് പച്ചാളം മേൽപ്പാലത്തിലുണ്ടായതെന്നും അദ്ദേഹം ആരോപിച്ചു. നിരവധി കുടിയൊഴിപ്പിക്കലുകൾ അവിടെ നടന്നിരുന്നു. നമ്മുടെ നഗരം കണ്ട ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ഒരു പാലം നിർമ്മാണമാണ് പച്ചാളം മേൽപ്പാലത്തിൽ നടന്നത്. ഒരു കാരണവശാലും ഒരാൾ ജനപ്രതിയായി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കൗൺസിലർമാരുടെ അടുത്ത്, കൗൺസിൽ ഇപ്പോൾ ജിജിയൊക്കെ ഇവിടെ ഉണ്ട്, കൗൺസിൽ സാധാരണഗതിയിൽ ഒരുമിച്ച് ഒരു കാര്യം ഒരു കൗൺസിൽ അജണ്ട വരുമ്പോൾ, പ്രത്യേകിച്ച് വികസന പ്രശ്നങ്ങളെ സംബന്ധിച്ച അജണ്ട, ഒരിക്കലും വോട്ടിലിടാറില്ല. പക്ഷെ എൽ ഡി എഫിൻ്റെ മുഴുവൻ ആളുകളും വോട്ടിലിട്ട് വാശിക്ക് ശ്രീ ടോണി ചമ്മനിയോട് ഞാൻ ആവതും അഭ്യർത്ഥിച്ചു നമുക്കിതിലൊരു കൺസെൻസസ് ഉണ്ടാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്ന്. പക്ഷെ വാശി പിടിച്ച് ഇപ്പൊ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്തൊരു കാര്യമാണ് പച്ചാളം മേൽപ്പാലം. ഇനി വരുന്ന 40 ദിവസങ്ങളിൽ 40 കാര്യങ്ങൾ എൽ ഡി എഫ് നടപ്പാക്കും. അതിലൂടെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വ്യത്യാസം കാണാൻ സാധിക്കും. കൂടാതെ ക്രൈസ്തവ സഭയുടെ നല്ലൊരു ശതമാനം വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരള വിഷൻ, കൊച്ചി. മലമ്പുഴയിൽ വി എസിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് എസ് എൻ ഡി പി. മൈക്രോഫിനാൻസുമായി ബന്ധപ്പെട്ട് വി എസ് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിൽ പ്രചരണം നടത്താൻ എസ് എൻ ഡി പി തീരുമാനിച്ചിട്ടുള്ളത്. വി എസിനെതിരെ പാലക്കാട് പ്രതിഷേധ പ്രകടനവും നടന്നു. മലമ്പുഴയിൽ വി എസിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കമാകുന്നതിനിടെയാണ് വി എസിനെതിരെ പ്രതിഷേധവുമായി എസ് എൻ ഡി പി രംഗത്തെത്തുന്നത്. പുതുശ്ശേരി, മരുത റോഡ്, ഏലപ്പുള്ളി തുടങ്ങിയ പഞ്ചായത്ത് കൺവെൻഷനുകൾക്കാണ് ഇന്ന് തുടക്കമാവുക. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പഞ്ചായത്ത് കൺവെൻഷനുകൾ വി എസ് ഉദ്ഘാടനം ചെയ്യും. മണ്ഡലത്തിലെ ഭൂരിഭാഗം കൺവെൻഷനുകളിലും പങ്കെടുക്കുന്ന വി എസ് അടുത്തയാഴ്ച മുതൽ പരസ്യ പ്രചരണം ആരംഭിക്കും.
ദേവികുളം നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം. അടിമാലിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് നേതാക്കൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. കൺവെൻഷൻ DCC പ്രസിഡന്റ് റോയ് കെ പോലോസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ദേവികുളം നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയെ ചൊല്ലിയുണ്ടായ തർക്കത്തിന് വിരാമമായി. ദേവികുളത്തെ UDF സ്ഥാനാർത്ഥി R. രാജാറാം തന്നെയാണെന്ന് ഉറപ്പായി. സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിനുള്ള അനിശ്ചിതത്വം മാറിയത് അടിമാലിയിൽ UDF നടത്തിയ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വെച്ചാണ്. അടിമാലിയിൽ വെച്ച് നടന്ന തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലസ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സ്ഥാനാർത്ഥി രാജാറാം, മുൻ MLA AK മണി, MG ജേക്കബ്, S. അശോകൻ, D. കുമാർ, ജോർജ് തോമസ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. മണ്ഡലത്തിൽ പാർട്ടി നടത്തേണ്ട തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ പാർട്ടിക്കകത്തുണ്ടായ പ്രശ്നങ്ങളും പാർട്ടി ചർച്ച ചെയ്തു. കോൺഗ്രസ് പോലുള്ള ഒരു ജനാധിപത്യ പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വരുമ്പോൾ ചില അഭിപ്രായങ്ങളൊക്കെ പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. അത് ഇവിടെയും ഉണ്ടായി എന്നുള്ളതിനേക്കാൾ കവിഞ്ഞ ഒരു പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും ഒന്നും ഇവിടെ കൊടുക്കേണ്ടതില്ല എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. UDFന് കൂടി സ്ഥാനാർത്ഥിയായതോടെ ഇടുക്കി ദേവികുളം മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ചൂടുപിടിക്കുമെന്ന് പാർട്ടി പ്രവർത്തകർ പറയുന്നു. AK മണിയുമായി യാതൊരു പ്രശ്നമില്ലെന്നും പാർട്ടി തീരുമാനമെടുക്കുമെന്നും രാജാറാം പറഞ്ഞു. AK മണി കൂടെയാണ് നമ്മളെല്ലാം പോകുന്നത്. AK മണിയുടെ ഞാനൊരു ഒരു തൊണ്ടറാണ്. അത് എസ്റ്റേറ്റിലെ SABW അതുപോലെ 25 വർഷങ്ങളായിട്ട് ഞാൻ INDC ഒരു പ്രവർത്തനമാണ്, ഒരു മെമ്പറാണ്. അതുകൊണ്ട് AK മണി മുൻനിർത്തി പുള്ളി യഥാർത്ഥത്തിൽ 15 വർഷത്തിൻ്റെ വികസനങ്ങളെ ചൊല്ലി പുള്ളി ഒന്നിച്ച് ഞങ്ങൾ AK മണിയെ തലവരും കൂടി ഒന്നിച്ച് നിന്നാണ് ഞങ്ങൾ ഈ വോട്ട് ചോദിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ മുന്നോട്ട് പോകും. ഈ മാസം 13 ഉമ്മൻചാണ്ടി പങ്കെടുക്കുന്ന UDF പൊതുസമ്മേളനം 6 മണിക്ക് മൂന്നാറിൽ നടക്കും. 10-ാം തീയതിക്ക് മുമ്പായി എല്ലാ മണ്ഡലങ്ങളിലും UDF കൺവെൻഷനുകൾ നടത്താനും യോഗത്തിൽ തീരുമാനമായി. കൊല്ലം ചവറ നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി RSPയിലെ ഷിബു ബേബി ജോൺ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി. ഷിബു ബേബി ജോണിന് ചവറയിൽ ഇത് 4-ാം അംഗമാണ്. പന്മന ആശ്രമസ്ഥാപകനും ബേബി ജോണിന്റെ രാഷ്ട്രീയ ഗുരുവുമായിരുന്ന കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ചവറയിലുള്ള സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടായിരുന്നു ഷിബു ബേബി ജോൺ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. RSP ഭിന്നിച്ചപ്പോൾ RSP B രൂപീകരിച്ച് മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായ ഷിബു ബേബി ജോൺ ഇക്കുറി പാർട്ടിയെ RSPയിൽ ലയിപ്പിച്ച് RSPയുടെ സ്വന്തം ചിഹ്നത്തിലാണ് മത്സരിക്കാനെത്തുന്നത്. കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ എതിരാളികൾ ഇത്തവണ രാഷ്ട്രീയ മിത്രങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയം അനായാസമാകുമെന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത്. വളരെ നേരത്തെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എന്നെ പ്രഖ്യാപിച്ചെങ്കിലും കേരള രാഷ്ട്രീയത്തിനൊരിക്കലും മറക്കാനാകാത്ത അജയ്യനായിരുന്ന എൻ്റെ പിതാവിനെ ആകർഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന ശ്രീ കുമ്പളത്ത് ചെങ്കപ്പിള്ള അദ്ദേഹത്തിൻ്റെ അവിടുന്ന് പുഷ്പാർച്ചന നടത്തി പ്രചരണം ആരംഭിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വഴി ഉജ്ജ്വല വിജയം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. തൊഴിലാളികളുടെയും സാധാരണ ജനങ്ങളുടെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നേരിട്ട് വോട്ട് ചോദിക്കുകയാണ് ഷിബു ബേബി ജോൺ. 2006 RSPയിലെ NK പ്രേമചന്ദ്രൻ 1786 വോട്ടുകൾക്ക് ഷിബുവിനെ പരാജയപ്പെടുത്തിയിരുന്നു. എന്നാൽ 2011 6061 വോട്ടുകൾക്ക് പ്രേമചന്ദ്രനെ തന്നെ പരാജയപ്പെടുത്തിയ ഷിബു ബേബി ജോൺ UDF മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായി. അഡ്വക്കേറ്റ് CP സുധീഷ് കുമാറും ഷിബു ബേബി ജോണിനൊപ്പമുണ്ടായിരുന്നു. കേരള വിഷൻ, കൊല്ലം. ഇടുക്കി വട്ടവട ഗ്രാമപഞ്ചായത്തിലെ ഗൂഢല്ലാർക്കുടി നിവാസികൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചു. വട്ടവട ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ 110 കുടുംബങ്ങളിലെ 350 വോട്ടർമാരാണ് രാഷ്ട്രീയ ഭേദമില്ലാതെ ഇലക്ഷൻ ബഹിഷ്കരിക്കുന്നത്. സംസ്ഥാന സർക്കാരും ദേവികുളം നിയോജകമണ്ഡലം MLA തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ തയ്യാറാവാത്തതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതെന്നാണ് മുതുവ വിഭാഗത്തിൽപ്പെട്ട കോളനി നിവാസിയായ ബാലരാജിന്റെ പേരിൽ ഇറക്കിയിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത്. അതുപോലെ പുൽകൃഷി ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പണ്ടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ സമ്മതിച്ചു. കാരണം ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലാത്ത കാരണങ്ങളുണ്ടാകും. കുറെ കാലമ്പോൾ പുൽകൃഷിയില്ല, EDC കമ്മിറ്റി ചേർന്നാൽ മാത്രമേ നിങ്ങൾക്ക് മരം മുറിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് EDC കമ്മിറ്റി ഞങ്ങൾ കൂടി അതിനുള്ള പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം തിരഞ്ഞെടുത്തായിരുന്നു. അത് ഇതുവരെ ഒരു നടപടിക്കായി. അത്രക്കുള്ള അവസ്ഥയിലൊക്കെയാണ് ഞങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇത്രയും കാരണം കൊണ്ടാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തത്. ചിലന്തിയാർ മുതൽ കൂടല്ലാർ വരെയുള്ള റോഡിന്റെ ടാറിംഗ് പൂർത്തിയാക്കുക, കൂടല്ലാർ തമ്പ്രാർ കവല ഇരിക്കുമേട് പുത്തൂർ റോഡ് പുനരുദ്ധാരണം ചെയ്ത് നൽകുക, നട്ടുവളർത്തിയ ഗ്രാന്ഥ്യസ്മരങ്ങൾ മുറിച്ച് വിൽപ്പന നടത്തുവാൻ അനുവദിക്കുക, ഭൂമിക്ക് കൈവശാവകാശം നൽകുക, കൃഷിയിടങ്ങളിൽ വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക, ആശുപത്രി സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത്. കുറെ സ്ഥലങ്ങളിൽ ഞങ്ങൾ അപേക്ഷ കൊടുക്കുകയും ചെയ്തു, അത് നടന്നില്ല.
മൃഗത്തിന് വേണ്ടി വന്യജീവിയുടെ ഒരു കമ്പിവേലി വേണമെന്ന് ആവശ്യപ്പെട്ടു, അതും നടന്നില്ല. ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഇതെല്ലാം അപേക്ഷകളൊക്കെ കയ്യിലുണ്ട്, അതിൻ്റെ ഈ മോഡലിൽ കയ്യിലിരിപ്പുണ്ട്, അതിപ്പോൾ ഒന്നും നടക്കുന്നില്ല. ഞങ്ങൾ തീരുമാനിച്ച ഒരു കാര്യം ഞങ്ങൾക്ക് തന്നിട്ടില്ല, അതനുസരിച്ചാണ് ഞങ്ങൾ ഈ വോട്ട് ഞങ്ങൾ. സംസ്ഥാന സർക്കാരും ത്രിതല പഞ്ചായത്ത് ഭരണ നേതൃത്വവും തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ തയ്യാറാവാത്തതിനെ തുടർന്നാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോളനി നിവാസികൾ ഒന്നടങ്കം ബഹിഷ്കരിക്കുന്നത്. സോളാർ കേസ് പ്രതി സരിത എസ് നായർ പുറത്തുവിട്ട കത്തിന് പിന്നിൽ കെ ബി ഗണേഷ് കുമാർ എം എൽ എ ആണെന്ന് സരിതയുടെ അഭിഭാഷകനായിരുന്ന ഫെനി ബാലകൃഷ്ണൻ. സരിത എഴുതിയെന്ന് അവകാശപ്പെടുന്ന പുതിയ കത്തിൽ തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായ ലൈംഗികാരോപണം വ്യാജമെന്നും ഇത് ആദ്യത്തെ കത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും ഫെനി പറഞ്ഞു. ഗണേഷ് കുമാർ എം എൽ എക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഫെനി ബാലകൃഷ്ണൻ ഉന്നയിച്ചത്. സരിതയുടെ കത്ത് വ്യാജമാണെന്നും മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ കൂട്ടിച്ചേർത്തതാണെന്നും ഫെനി പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം കൂട്ടിച്ചേർക്കണമെന്നാവശ്യപ്പെട്ട് ഗണേഷും അദ്ദേഹത്തിന്റെ പി എ പ്രദീപ് കുമാറും ബന്ധുവായ മനോജും തന്നെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ മാസം 9 പ്രദീപ് നേരിട്ടെത്തിയാണ് തന്നോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പിന്നീട് ഗണേഷ് തന്നെ ഫോണിലും ബന്ധപ്പെട്ടു. മുഖ്യമന്ത്രിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ കൂട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പറ്റില്ലെന്ന് താൻ മറുപടി നൽകി. കൂട്ടുനിന്നാൽ കാർ പ്രതിഫലമായി നൽകാമെന്ന് പി എ വാഗ്ദാനം ചെയ്തതായും ഫെനി ബാലകൃഷ്ണൻ വെളിപ്പെടുത്തി. മുഖ്യമന്ത്രിയെ താഴെയിറക്കുകയാണ് ഗണേഷിൻ്റെ ലക്ഷ്യം. സരിത എഴുതിയതെന്ന് അവകാശപ്പെടുന്ന പുതിയ കത്തിൽ തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായ ലൈംഗികാരോപണം വ്യാജമാണെന്നും ഇത് ആദ്യത്തെ കത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും ഫെനി പറയുന്നു. സരിത എഴുതിയതെന്ന് അവകാശപ്പെടുന്ന കത്ത് 3 ദിവസം മുൻപാണ് പുറത്തു വന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള ആരോപണങ്ങളാണ് കത്തിലുണ്ടായിരുന്നത്. ക്ലിഫ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു കത്തിൽ പറഞ്ഞിരുന്നത്. കത്തിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് പിന്നീട് ചാനലിൽ പ്രത്യക്ഷപ്പെട്ട സരിത അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രിയും രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ. വിപണിയിൽ പഞ്ചസാര വില കുതിച്ചുയരുന്നു. ഒരാഴ്ച കൊണ്ട് 5 രൂപയുടെ വർധനവാണുണ്ടായത്. എറണാകുളം മാർക്കറ്റിൽ പഞ്ചസാരയുടെ മൊത്തവില കിലോഗ്രാമിന് 38 രൂപയായി വർദ്ധിച്ചു. ഉൽപാദനം കുറയുകയും ഉപഭോഗം കൂടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പഞ്ചസാര വില കുതിച്ചുയർന്നത്. ഒരാഴ്ച കൊണ്ട് 5 രൂപയിലധികമാണ് കിലോഗ്രാമിന് വില വർദ്ധിച്ചത്. പഞ്ചസാര മൊത്തവിപണിയിൽ എറണാകുളത്ത് കിലോഗ്രാമിന് 38 രൂപയാണ് വിലയെങ്കിൽ ചില്ലറ വ്യാപാര മേഖലയിൽ 42 രൂപ വരെയാണ് കിലോഗ്രാമിന് ഈടാക്കുന്നത്. കേരളത്തിലേക്കുള്ള പഞ്ചസാരയുടെ പർച്ചേസ് തമിഴ്നാട്ടിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് മാറ്റിയതും ഉപഭോഗം വർദ്ധിച്ചതുമാണ് വില വർധനവിന് കാരണമെന്ന് എറണാകുളം മാർക്കറ്റിലെ ഹോൾസെയിൽ വ്യാപാരി അൽഹാദ് പറഞ്ഞു. കുറച്ച് റേറ്റ് ഇപ്പോൾ 5 രൂപയോളം ഈ ഒരു ആഴ്ചയിലായിട്ട് കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ശരിക്കും കോയമ്പത്തൂർ റേറ്റ് 3800 രൂപ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ മുതൽ സ്റ്റഡിയാണ്. എന്നാലും കുറച്ച് ചിലവ് കൂടുതലുണ്ട്. പിന്നെ ഇപ്പോൾ ഈ വിഷുവിൻ്റെ ഒരു ചിലവും പിന്നെ നേരത്തെ ഒരു മാർച്ച് എൻഡിൻ്റെ ഒരു ഇതും കൂടി വന്നപ്പോൾ പെട്ടെന്നുള്ള ഷോർട്ടേജും വരും ഈ ഫീൽഡിൽ, ഇവിടെ നമ്മളുടെ ഏരിയയിൽ. അപ്പോൾ പെട്ടെന്നുള്ള പർച്ചേസ് വരുമ്പോഴാണ് ഒരു കൂടാൻ ഒരു സ്റ്റാർട്ടിങ്. ഇപ്പോൾ തമിഴ്നാട് ടാക്സ് 2% അഡീഷണൽ ടാക്സ് ഉള്ളതുകൊണ്ട് മിക്കവാറും മഹാരാഷ്ട്രയിൽ നിന്നാണ് വാങ്ങണത്. മഹാരാഷ്ട്ര തമിഴ്നാടിനും കുറച്ചുകൂടി റേറ്റ് കൂടി. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പർച്ചേസ് വന്നപ്പോൾ പിന്നെയും അതാണ് ഈ പെട്ടെന്ന് ഇവിടുന്ന് കൂടാനുള്ള ഒരു കാരണം ഉണ്ടായത്. കഴിഞ്ഞ ജൂണിൽ പഞ്ചസാരയുടെ മൊത്തവില 20 രൂപയിൽ താഴെയായിരുന്നു. അന്ന് ചില്ലറ വില 21.50 രൂപയായി താഴ്ന്നിരുന്നു. ഇതോടെ നഷ്ടത്തിലായ പഞ്ചസാര മില്ലുകളെ രക്ഷിക്കാൻ കേന്ദ്രം പഞ്ചസാര കയറ്റുമതി ചെയ്യാൻ നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം വില കുത്തനെ ഇടിഞ്ഞത് കർഷകരെയും മില്ലുടമകളെയും പ്രതിസന്ധിയിലാക്കിയിരുന്നു. നിലവിൽ വില വർദ്ധിച്ചത് കർഷകർക്ക് ആശ്വാസമാകും. സാധാരണക്കാരായ ഉപഭോക്താക്കളെയാണ് പഞ്ചസാര വില വർധനവ് കൂടുതൽ ബാധിക്കുക. ആഗോളതലത്തിൽ തന്നെ പഞ്ചസാര വില കൂടിയതിനാൽ ഇറക്കുമതി സാധ്യതയില്ലാത്തതിനാൽ വില വർധനവ് തുടരാനാണ് സാധ്യത. വിഷു ആഘോഷത്തിന്റെ ഭാഗമായി പഞ്ചസാര ഉപഭോഗത്തിൽ ഇനിയും വർധനവുണ്ടാകുന്ന സാഹചര്യത്തിൽ പഞ്ചസാര വില സർവകാല റെക്കോർഡിലെത്താനാണ് സാധ്യത. കേരള വിഷൻ, കൊച്ചി. അനിയന്ത്രിതമായ മാലിന്യം തള്ളൽ മൂലം ഇടുക്കി അടിമാലി ഇരുമ്പുപാലം മേഖലയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ ദേവിയാർ പുഴ മരിക്കുന്നു. വേനലിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ പുഴയുടെ പല ഭാഗത്തും ടൺ കണക്കിന് മാലിന്യമാണ് തങ്ങി നിൽക്കുന്നത്. പെരിയാറിന്റെ പോഷകനദിയായ ദേവിയാറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം ഇടുക്കി ജില്ലയ്ക്ക് പുറമെ പെരിയാർ ഒഴുകുന്ന എറണാകുളം ജില്ലയ്ക്കും കടുത്ത ആരോഗ്യ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഹൈറേഞ്ചിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ അടിമാലിയിൽ നിന്നാണ് ദേവിയാറിന്റെ ഉത്ഭവം. ഇരുമ്പുപാലം 10 മൈൽ ഭാഗങ്ങളിൽ വൻതോതിൽ മാലിന്യശേഖരമാണ് ഉള്ളത്. അടിമാലി ടൗണടക്കം പലയിടങ്ങളിലും പുഴ നിറയെ മാലിന്യവസ്തുക്കൾ നിറഞ്ഞ് പകർച്ചവ്യാധി പരത്തുന്ന ഈച്ച, കൊതുക് എന്നിവ വർദ്ധിച്ചിരിക്കുകയാണ്. ഇക്കുറി വേനൽക്കടുത്തോടെ പെരിയാറിന്റെ പോഷകനദിയായ ദേവിയാറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം ഇടുക്കി ജില്ലയ്ക്ക് പുറമെ പെരിയാർ ഒഴുകുന്ന എറണാകുളം ജില്ലയ്ക്കും കടുത്ത ആരോഗ്യ ഭീഷണിയാണ് ഉയർത്തുന്നത്. നിരോധിത പ്ലാസ്റ്റിക് മാലിന്യം മുതൽ തെർമോകോൾ പെട്ടികളും മദ്യക്കുപ്പികളും മത്സ്യ മാംസ അവശിഷ്ടങ്ങളും പുഴയിലേക്ക് വ്യാപകമായി തള്ളുന്നു. നമ്മുടെ ദേവിയാർ പുഴയുടെ
ഇപ്പോഴത്തെ അവസ്ഥയും ഒരു 40 വർഷം മുമ്പുള്ള അവസ്ഥയും ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ദേവിയാർപുഴയിലെ വെള്ളം കുടിച്ചിട്ടുണ്ട്. കരിം വേനക്കും എല്ലാവരും, ഞാനെന്നല്ല എല്ലാവരും ഇവിടെ കുളിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ന് മുഴുവൻ മാലിന്യങ്ങൾ ഇവിടെ കൂടിൽ കൊണ്ട വാഹനങ്ങൾ കൊണ്ടിടുന്നു, മദ്യക്കുപ്പികൾ കൊണ്ട് ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കുന്നു. ഇത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിനു പുറമെയാണ് രാത്രിയുടെ മറവിൽ ടാങ്കർ മാലിന്യം പുഴയുടെ കൈവഴികളിലേക്ക് ഒഴുക്കുന്നത്. ചിലയിടങ്ങളിൽ ആശുപത്രികളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം വെള്ളത്തിലേക്ക് ഒഴുക്കുന്നുണ്ട്. മലിനജലം ശുദ്ധീകരിക്കുന്നതിനുള്ള ആധുനിക സൗകര്യം നിലവിൽ വന്നിട്ടും പ്രധാന ടൗണുകളിൽ പോലും ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ നടപടിയൊന്നും സ്വീകരിച്ചിട്ടുമില്ല. പുഴ മലിനമായി കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പൊതുജനാരോഗ്യ വിഭാഗവും ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല. പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ്, ചെങ്കണ്ണ് മുതലായ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നുമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ബാർക്കോഴക്കേസിൽ കെ എം മാണിക്ക് തിരിച്ചടി. വിജിലൻസ് കോടതി നടപടിക്ക് സ്റ്റേ ഇല്ല. മാണി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. എല്ലാ പ്രതികളും നിയമത്തിന് മുന്നിൽ ഒരുപോലെ. വിജിലൻസ് കോടതിക്ക് വിചാരണയുമായി മുന്നോട്ടു പോകാമെന്നും കോടതി. കേരളത്തിൽ ഇപ്പോഴുള്ള പല വിവാദങ്ങൾക്കും പിന്നിൽ ചില ബാറുടമകളാണെന്ന് മുഖ്യമന്ത്രി. 10 വർഷം കൊണ്ട് സംസ്ഥാനത്ത് പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കും. ഇടതുപക്ഷത്തിന്റെ മദ്യനയം അവ്യക്തമെന്നും മുഖ്യമന്ത്രി. UDF സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായില്ല. 6 സീറ്റുകളിൽ അന്തിമ തീരുമാനം നാളെയെന്ന് KPCC. കൈപ്പമംഗലം കോൺഗ്രസ് ഏറ്റെടുക്കും. പയ്യന്നൂർ RSPക്ക് നൽകാനും ധാരണ. അനിയന്ത്രിതമായ മാലിന്യം തള്ളൽ മൂലം ഇടുക്കി ദേവിയാർ പുഴ മരിക്കുന്നു. വേനലിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ പുഴയുടെ പല ഭാഗത്തും തങ്ങി നിൽക്കുന്നത് ടൺ കണക്കിന് മാലിന്യം. മാലിന്യം ആരോഗ്യ ഭീഷണിയും ഉയർത്തുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.